സാക്ഷികളായ വിനോദ് നമ്മളോടൊപ്പം ചേർന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്? വന്ന സമയത്ത് നമ്മളൊരു കൊച്ചു കുട്ടിയെ ഇരിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കണ്ടത്. കൊച്ചുകുട്ടി ഒരു ബെഞ്ചിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. കുട്ടികളാണോ ആദ്യം കണ്ടത്, താങ്കളാണോ? അല്ല, ആ കൊച്ചു അവരാണ് ആദ്യമേ കണ്ടത്. അവർ കണ്ട് ഞാൻ തൊട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങോട്ട് വന്ന സമയത്ത് രണ്ടുപേരോടെ കൂടി, പിന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളോട് ഓടി വന്നു. നമ്മുടെ കൂടെ എന്തിനാണ് വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം മാസ്ക് ഉണ്ട്, അമ്മ മാസ്ക് മാറ്റാൻ പറഞ്ഞു. അന്നേരമാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചത് പേരെന്തെന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞു, മറ്റേ അഭികൽ എന്നുള്ള പേരാണ് പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് അതാണെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ച് ഇത് തന്നെയാണോ നിങ്ങൾ ആയൂർ എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആയൂർ എന്നാണ് സ്ഥലം പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പിച്ചത് ഈ കൊച്ചു തന്നെയാണെന്നുള്ളത്. അതിനോട് നമ്മൾ ഈ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പോട്ടെന്ന് ഫോണിൽ വിളിച്ചും ചെയ്ത് പോലീസ്. ഈ പെൺകുട്ടി ഇതുവരെ ഈ ഇത്രയും സമയം ഒരു 22 മണിക്കൂറോളം എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, നേരിട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞു, നീ ഇന്നലെ രാത്രി തങ്ങിയത് വീട്ടിലാണോ അതോ വാഹനത്തിലായിരുന്നോ വെച്ചാൽ പറഞ്ഞു, അല്ല വാഹനത്തിൽ തന്നെയാണ് തങ്ങിയത്, വാഹനത്തിലല്ല വീട്ടിൽ നിന്നാണ് തങ്ങിയത്, ഏതോ ഒരു വീട്ടിലായിരുന്നു, ഏത് വീടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു വീട്ടിലാണ് തങ്ങിയത്. അതിനുശേഷമാണ് പിന്നീടാണ് എന്നെ വാഹനത്തിൽ കയറ്റിയത്. രാവിലെയാണ് വാഹനത്തിൽ കയറ്റി, ആഹാരമൊക്കെ തന്നു വെച്ചപ്പോൾ ആഹാരം തന്നിട്ടുണ്ട്, വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. ഉപദ്രവിച്ചെന്ന് വെച്ചപ്പോൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ആഹാരമൊന്നും തരാതിരിക്കുന്നില്ല, ആഹാരമൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം വിശപ്പുണ്ടോ എന്ന് വെച്ചപ്പോൾ വിശപ്പ് ഇല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാലും നമ്മൾ വെള്ളം കൊടുത്തു, ഉടനെ ബിസ്ക്കറ്റും കൊടുത്തു. അതിനുശേഷമാണ് ഇതിൻ്റെ കാര്യങ്ങൾ, നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു, വിളി ഫോണിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്നുണ്ട്, ഫോണിൽ വിളിക്കണമെന്ന് വെച്ചപ്പോൾ ഫോൺ കയ്യിൽ കൊടുത്തു. ഇവരുടെ കൂട്ടത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഘത്തിൽ? 4 പേരുണ്ടായിരുന്നു എന്നാണ് സഹോദരൻ. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു, ഈ വീട്ടിൽ ഈ കുട്ടിയോടൊപ്പം വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് അങ്ങനൊന്നും പറഞ്ഞില്ല. ആഹാരം തന്നു ആരെങ്കിലും അറിയാമെന്ന് വെച്ചാൽ അറിയത്തില്ലെന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ആശ്രമം മൈതാനത്തിലേക്ക് പെൺകുട്ടി എങ്ങനെയാണ് ഈ സംഘം എത്തിച്ചത്? ആ പെൺകുട്ടി പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു, അത് കൂടെ അവിടെ കൊണ്ട് തൊട്ടടുത്ത് ഇരുത്തിയിട്ടാണ് ഈ പെൺകുട്ടി. മറ്റേ കാറിലോ മറ്റോ ആണോ മറ്റു വാഹനങ്ങളിലോ നമുക്കറിയത്തില്ല. നടന്നു വന്ന് ഈ കുട്ടി അവിടെ ഇരിക്കുന്ന മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നടന്നു പോവുകയും ചെയ്തു. കാരണം ഇവരൊറ്റ സാധാരണ ആളുകൾ നടന്നു പോകുമ്പോൾ സ്പീഡിലാണോ എന്തെങ്കിലും അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. നമ്മളങ്ങനെ ശ്രദ്ധിച്ചതുമില്ല, കാരണം ഈ കൊച്ചിനെ നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല ആദ്യമേ. പിന്നീട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഈ കൊച്ച് വട്ടം കിടന്ന് നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇതുകൊണ്ട്. അപ്പോഴാണ് മറ്റേ കൊച്ച് വന്നിട്ട് ചോദിച്ചത് എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോഴാണ്, ആരും ഇല്ലയെന്ന് ചോദിച്ചപ്പോഴാണ് ഇതിങ്ങനെയാന്ന് പറയുന്നത്. അന്നേരം നമ്മളെല്ലാം ഓടി വന്നിട്ട് വിവരങ്ങൾ ബാക്കി വിവരങ്ങൾ തിരക്കുകയായിരുന്നു. പോലീസ് ഉടനെ വിവരം അറിയിച്ചു. ഉടനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടുകാരെയും വിളിച്ചു. വീട്ടുകാരെ വിളിച്ചും പറഞ്ഞു, ആ വീട്ടുകാരെ അവിടെ നിന്ന് തിരിക്കുകയെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ അന്നേരം ചോദിച്ചു. അന്നേരം പറഞ്ഞു, നിനക്ക് വിശപ്പുണ്ടോ? അന്നേരം വെള്ളം കൊടുത്തു, നമ്മൾ ബിസ്ക്കറ്റും കൊടുത്തു. പക്ഷേ ഇത് സംസാരിക്കുന്ന ഇതിലല്ല, കാരണം നല്ല ക്ഷീണാവസ്ഥയിലാണ്. ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന സ്ത്രീ എത്ര ഏകദേശം എത്ര വയസ്സ് പ്രായം തോന്നിക്കും നിങ്ങൾ? അങ്ങനെ നമ്മൾ അങ്ങനെ കണ്ടില്ല, കാരണം വെച്ചാൽ ഇത് മുഖം ഷാൾ ഇട്ടിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഇതിലേ കൂടെ പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. സ്ത്രീയുടെ കൂടെ വേറെ ആരെങ്കിലും കണ്ടോ? സംശയാസ്പദം കണ്ടില്ല, ഒന്നും കണ്ടില്ല. നമ്മളവരെ വലിയതായിട്ട് ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം പറയാം. ഇത് കഴിഞ്ഞിട്ടും കൊച്ചിനെ കണ്ടപ്പോഴും നമ്മൾ ഇവരെ ശ്രദ്ധിക്കാനൊന്നും പോയതുമില്ല, കാരണം പെട്ടെന്ന് കൊച്ചിനെ കിട്ടുക, അതിനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. ഇവരെ അന്വേഷിക്കാനോ പെട്ടെന്ന് വേണമെങ്കിൽ ഓടിച്ചെന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കാം. ഈ റോഡ് ഇത്രയും റോഡുണ്ടായിരുന്നു, നമുക്ക് കിട്ടുമായിരിക്കും. ഈ കുട്ടി ആ സ്ത്രീയുടേതാണെന്ന് സംശയിച്ചിരുന്നോ ഒരു ഘട്ടത്തിൽ? അല്ല, നമ്മളങ്ങനെ ഈ കൊച്ചാണെന്നോ ഇവരുടെ കൂടെ വന്നതെന്നോ ഒന്നും ശ്രദ്ധിച്ചില്ല. ഈ കൊച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇവർ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊച്ചിനെ ശ്രദ്ധിക്കുന്നത് ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അതിന് ഓർമ്മയിലാണ് നമ്മളവരെ കൊണ്ടുവന്നതിൻ്റെ ഒരു സ്ത്രീയെ ഒരു യാദൃശ്ചയെ കണ്ടതുപോലെ ഒരു ഓർമ്മയുള്ളൂ. ഈ സ്ത്രീ എത്ര ദൂരം നടന്നുകൊണ്ട് പോയായിരുന്നു നിങ്ങൾ ഇത് കഴിഞ്ഞ? ഇവിടുന്നപ്പോൾ നമ്മൾ അന്നേരം ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഇവരെ നമ്മൾ ശ്രദ്ധിച്ചതുമില്ല. ഇവർ നമ്മൾ നടന്നു പോയി ഇങ്ങോട്ട് വന്ന് ഒറ്റയ്ക്ക്, ഇപ്പോൾ ആൾക്കാർ കൂടിയപ്പോഴാണ് കൊച്ചു ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഒരു ഇത് വന്നത്. അപ്പോൾ ഈ മറ്റേതെങ്കിലും വാഹനത്തിൽ പോയതായിരിക്കും അല്ലേ? ഇവിടെ ആയിരിക്കാം എന്തോ അത് ആൾക്കാരുണ്ട്, പക്ഷെ ശ്രദ്ധ വലുതായിട്ടില്ല. കാരണം ഒരുപാട് പേര് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരുന്നവരും ഇതിലേക്കൂടെ നടക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരും ഒരുപാട് പേര്, കോളേജുള്ളവരും അല്ലാത്തതും ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ യാദൃശ്ചികമണ്ണം എല്ലാവരും വരുന്ന അല്ലാതെ കഴിഞ്ഞിട്ട് ആരെ കുറിച്ചിട്ടും ആർക്കും അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ നേരത്തെ അവർക്ക് നല്ല ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പരിചയം ഉണ്ടായിരിക്കാം. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആണ്. സ്ഥിരം വരാറുണ്ട്? അല്ല, ഞാൻ പൊല്ലൂരാണ്, സ്ഥലം ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വരും. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്താണ് ഈ ആശ്രമം മൈതാനത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വിനോദിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രേക്ഷകർക്കും മനസ്സിലായി കാണും. ഏതാണ് കുട്ടിയെന്നുള്ള കാര്യത്തിൽ ആദ്യം സംശയമുണ്ടായിരുന്നു, മാസ്ക് ധരിച്ചിരുന്നു, പിന്നീട് ഇതുവഴി വന്ന എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞത്. അതിലൊരു വിദ്യാർത്ഥിനി മാസ്ക് മാറ്റി, പിന്നീട് തൻ്റെ മൊബൈൽ ഫോണിലുള്ള ഫോട്ടോയുമായി ഒത്തുനോക്കി ഈ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് വിനോദിനെ പോലെയുള്ള ആളുകൾ ഇവിടെ എത്തി അവർ ഈ കുട്ടിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്നലെ രാത്രി
എവിടെയായിരുന്നുവെന്ന് ചോദിച്ചു. ഏതോ ഒരു വീട്ടിൽ താമസിപ്പിച്ചു എന്ന് പറഞ്ഞു. ഭക്ഷണം നൽകിയെന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം നൽകി തന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ആ കുട്ടി പറഞ്ഞു. മറ്റൊരു കാര്യവും ആ കുട്ടിക്കറിയില്ല. കൂടുതൽ കാര്യങ്ങൾ ഈ സംഘം ചോദിച്ചറിയാനും പോയില്ല. എന്തായാലും അപ്പം തന്നെ ഈ പെൺകുട്ടി ഇവിടെ കണ്ടപ്പോൾ തന്നെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ നമ്പർ മേടിച്ച് ഉടൻ തന്നെ രക്ഷിതാക്കളെ വിവരമറിയിച്ചു. അതോടൊപ്പം തന്നെ പോലീസിന് വിവരമറിയിച്ചു. ഉടൻ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റിനകം തന്നെ പോലീസ് സംഘം ഇവിടേക്ക് എത്തുകയും ബിസ്ക്കറ്റും വെള്ളവും അടക്കമുള്ള ഭക്ഷണം ഈ കുട്ടിക്ക് നൽകുകയും അടിസ്ഥാന ചികിത്സകൾ എന്തെങ്കിലുമൊക്കെ നൽകേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷം സുരക്ഷിതമായി ഈസ്റ്റ് പോലീസിൻ്റെ കരങ്ങളിലേക്ക് ആ കുട്ടി പോവുകയും ഈസ്റ്റ് എയർ ക്യാമ്പിലേക്ക് കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തുകയും ആ അച്ഛന് കുട്ടിയെ കൈമാറുകയും ചെയ്തു. എന്തായാലും വളരെ ആശങ്കയോടുകൂടി, കേരളം മൊത്തം ആശങ്കയോടുകൂടി 22 മണിക്കൂർ നേരമായി കാത്തിരുന്ന ആശങ്കകൾക്കാണ് ഒടുവിൽ വിരാമമായിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, എത്ര ആളുകൾ ഉണ്ടായിരുന്നു, ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവർക്ക് ഈ കുടുംബവുമായി ഏതെങ്കിലും വിദ്യാർത്ഥികളുടെയും ഇപ്പോൾ സംസാരിച്ച വിനോദിന്റെയും ഒക്കെ തന്നെ വാക്കുകൾ എങ്ങനെയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് വ്യക്തമാക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ ബെഞ്ചിൽ കുട്ടി വന്നിരിക്കുന്നു. കുട്ടിയുടെ അടുക്കിലേക്ക് വിദ്യാർത്ഥിനികൾ എത്തുന്നു. വിദ്യാർത്ഥികൾ സമീപമുള്ള മറ്റുള്ളവരെ കൂടി വിളിച്ചു കൂട്ടുന്നു. അവർ ഈ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുന്നു. വീട്ടിൽ അമ്മയെ ഫോൺ ചെയ്യാനായി മൊബൈൽ ഫോൺ കൈമാറുന്നു. ആ മൊബൈൽ ഫോൺ വാങ്ങി 6 വയസ്സുകാരി അബിഗേൽ തൻ്റെ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ. അങ്ങനെയാണ് വീട്ടിലേക്ക് ആ ശുഭവാർത്ത എത്തുന്നത്, ആ സന്തോഷ വാർത്ത എത്തുന്നത്. അങ്ങനെ നാം ഏവരും മുൾമുനയിൽ നിന്ന 20 മണിക്കൂറുകൾക്ക് ശേഷം ആ ഫോൺ കോൾ ആ വീട്ടിലാകെ സന്തോഷവും ആശ്വാസവും ഒക്കെ പകരുന്ന ഒരു ഘട്ടമായി മാറി, ഒരു സന്ദർഭമായി മാറി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നേരത്തെ വിനോദ് വിശദീകരിച്ചിരുന്നു. ആ വിനോദ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണുകയാണ്.